സ്ഥാനമാനങ്ങളെക്കാൾ പ്രതിപക്ഷ ഐക്യമാണ് പ്രധാനമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ താനായിരുന്നു നേതൃസ്ഥാനത്തെങ്കിൽ പ്രാദേശിക പാർട്ടികൾക്ക് പ്രാമുഖക്യം നൽകുമായിരുന്നു പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ ബി ജെ പിക്ക് വിജയിക്കാമെന്നും ശശി തരൂർ വ്യക്തമാക്കി വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു അനുഷ ശശി തരൂറിൻ്റെ ഈ ഒരു പ്രസ്താവന പ്രത്യേകിച്ച് നേതൃനിരയിലേക്ക് അദ്ദേഹം വരുന്നതിൻ്റെ ഒരു സൂചനകൾ അല്ലെങ്കിൽ അതിന് താൽപ്പര്യമുള്ളതിൻ്റെ സൂചനകളൊക്കെ തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അജി ശശി തരൂർ ഇന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിനിടെയാണ് താനാണ് കോൺഗ്രസിന്റെ തലപ്പത്തെങ്കിൽ പ്രാദേശിക പാർട്ടികൾക്ക് പ്രതിപക്ഷ ഐക്യത്തിൽ പ്രധാനമായ പങ്ക് നൽകുമെന്നും ഈ ഒരു പ്രാദേശ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ തലപ്പത്തേക്ക് പ്രാദേശിക പാർട്ടികളെ കൊണ്ടുവരുമെന്ന ഒരു നിലപാട് അറിയിച്ചിരിക്കുകയാണ് ശശി തരൂർ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെ സാധിക്കുമെന്ന ഒരു പ്രത്യാശയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി പ്രധാനമായും രാഹുലിന്റെ അയോഗ്യതാ ത്തെ തുടർന്ന് വലിയ തോതിൽ ഒരു പ്രതിപക്ഷ ഐക്യം സാധിച്ചിട്ടുണ്ട് എന്നും ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ വോട്ട് വിഭജിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ബി ജെ പിക്ക് ഒരിക്കലും വളരെ എളുപ്പത്തിൽ ഒരു വിജയം അസാധ്യമാകുമെന്നും ഒരു ഒരു നിലപാടിലാണ് ശശി തരൂർ എത്തിയിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം ഈ കോൺഫ്രസിന്റെ തലപ്പത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിൽ വളരെ വ്യക്യമായെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം താനായിരുന്നു തലപ്പത്തേങ്കിൽ ഈ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന് മാത്രമാണ് ഈ പ്രതിപക്ഷത്തിൽ ഇത്ര ദേശീയ മുഖമുള്ളതെന്നും മറ്റ് പല പാർട്ടികളും പ്രാദേശിക പാർട്ടികളാണ് എന്നും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രാദേശിക പാർട്ടികളെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ താൻ ശ്രമിക്കുമെന്ന ഒരു നിലപാടാണ് ഈ ശശി തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രധാനമായും ഈ സൂറത്ത് കോടതി വിധിക്ക് ശേഷം രാഹുലിന്റെ അയോഗ്യത അത്ഭുതകരമായ രീതിയിൽ ഒരു പ്രതിപക്ഷ ഐക്യമാണ് ഉണ്ടാക്കിയത് കോൺഗ്രസിനോട് പ്രാദേശിക തലത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സി പി ഐ എം അടക്കമുള്ള എല്ലാ പാർട്ടികളും രാഹുലിന്റെ വിഷയത്തിൽ ഒന്നായത് ഒരു ശുഭസൂചകമായാണ് ശശി തരൂർ കാണുന്നത് ഇത്തരത്തിൽ ഈ വോട്ട് ഭിന്നിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എളുപ്പമുള്ളതാകില്ല എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് മോദി സർക്കാരിൻ്റെ കപട ജനാധിപത്യം എന്താണ് എന്നത് വളരെയധികം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും വിദേശ മാധ്യമങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വാർത്തകളെല്ലാം തന്നെ ഇതിന്റെ തെളിവ് െന്നും ശശി ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം ഒന്നിച്ചില്ലെങ്കിൽ വീഴുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയെന്നും പറയുന്നു ശശി തരൂർ പറയുന്നു അജി ഈ ശശി തരൂറിന്റെ ലക്ഷ്യം എന്താണ് ശരിക്കും അനുഷ ഈ നിലപാട് വ്യക്തമാക്കിയതിലൂടെ അദ്ദേഹം എന്താണ് തന്റെ ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വാർത്തകൾക്ക് ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഇന്റർവ്യൂ ശകലത്തിന് ഇനിയും നാളെ പുതിയ പ്രതികരണങ്ങളെല്ലാം ഇതിന്റെ പേരിൽ എന്ന് പറയേണ്ടി വരും കാരണം തലപ്പത്ത് താനായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ഒരു ഒളിയമ്പാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം തല തലപ്പത്ത് താനായിരുന്നുവെങ്കിൽ പ്രാദേശിക പാർട്ടികൾക്ക് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഈ പ്രതിപക്ഷ ഐക്യത്തിലുള്ള ഈ പ്രാദേശിക പാർട്ടികൾക്ക് പ്രാമുഖ്യം നൽകും എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ വിവാദത്തിലേക്കുള്ള തിരികൊളുത്തലായി തന്നെ കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ തലപ്പത്തേക്ക് കോൺഗ്രസ് തലപ്പത്തേക്ക് താൻ വരണം എന്നൊരു ആഗ്രഹം തരൂരിന്റെ മനസ്സിലുണ്ട് അതെല്ലാവർക്കും വളരെ കൃത്യമായി അറിയുന്നതാണ് ഇത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായി തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അജി നിലപാട് വ്യക്തമാക്കിയ ശശി തിരൂർ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ ബി ജെ പി ബി ജെ പിക്ക് എതിരെ വിജയിക്കാമെന്നാണ് ശശി തരൂർ നല്ല നിലപാടിലൂടെ പറഞ്ഞിരിക്കുന്നത് രാഹുലിൻ്റെ അയോഗ്യത പ്രതിപക്ഷ ഐക്യമുണ്ടാകി ഉണ്ടാക്കി താനായിരുന്നു നേതൃസ്ഥാനത്തെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിന് കൂടുതൽ ഊന്തലം നൽകുമായിരുന്നുവെന്നും ഇതിപ്പുമായി നിന്ന പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുമായിരുന്നു എന്നും ശശി തരൂർ പറയുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ